Quality Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആ പാഠഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് എല്ലാവരും പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? മുഗൾ റൂളിനെ കുറിച്ചും മുഗൾ ആർമീനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? ആ മുഗൾ പീരീഡിലുണ്ടായിരുന്ന റൂളേഴ്സിനെ കുറിച്ചും അവർ ഏതൊക്കെ വർഷങ്ങളിലൊക്കെ അവർ ഭരണം നടത്തിയിരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ഫ്ലോ ചാർട്ടൊക്കെ പഠിച്ചു. അക്ബറിൻ്റെ ഭരണരീതിയെക്കുറിച്ച് പഠിച്ചു ഇല്ലേ? അതുപോലെ തന്നെ അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഇല്ലേ, ഏതാ ഇബാദത്ത് ഖാന, ദില്ലില്ലാഹി, ജാസിയ, ജസിയ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി നമ്മൾ മുഗൾ ഭരണരീതി, മുഗൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ടീച്ചർ ഇവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ മുഗൾ റൂള് എങ്ങനെയാണ്, അല്ലെങ്കിൽ മുഗൾ റൂളിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ പിരമിഡ് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഏറ്റവും മുകളിൽ മുഗൾ കിങ്ഡം, അതായത് മുഗൾ രാജ്യം, അതിൽ വരുന്നതാണ് ഇത് സുബ്ഹ, സർക്കാർ, പർഖാന, ഗ്രാമ, അങ്ങനെ നാല് സെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡ്യൂറിങ് മുഗൾ റൂൾ, കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസ് കോൾഡ് സുബ്ഹ ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ. അതായത് മുഗൾ ഭരണം വളരെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ മുഗൾ ഭരണം നന്നായി നടക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ കൺട്രീനെ, അവരുടെ രാജ്യത്തെ സുബ്ഹ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൺട്രീനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? സുബ്ഹ എന്ന പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സുബ്ഹ എന്ന പ്രവിശ്യ എന്ന് പറയും, അതായത് പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുബ്ഹ വാസ് ക്വാരിഡ് ഔട്ട് ബൈ ദ ഗവർണർ ഓഫ് ദി പ്രൊവിൻസ്. അതായത് ഈ ഈ സുബ്ഹയുടെ ഭരണം, ഈ സുബ്ഹ എന്നറിയപ്പെടുന്ന സുബ്ഹകളുടെ ഭരണം, ഭരണ ചുമതല ആരുടെ കയ്യിലായിരുന്നു? ഈ പ്രൊവിൻസിലെ ഗവർണർമാർക്കായിരുന്നു. അവരുടെ ഗവർണർ ഓഫ് ദി പ്രൊവിൻസിനായിരുന്നു ഇതിൻ്റെ ഭരണ ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? സുബേദാർ എന്ന് പറയുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് സുബേദാർ എന്ന് പറയുന്നത്. ദേർ വേർ നോൺ എസ് സുബേദാർ. അപ്പോൾ മുഗൾ ഭരണകാലത്ത് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ കൺട്രീനെ, രാജ്യത്തെ അവർ സുബ്ഹ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിൻസായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ സുബ്ഹനെ ഭരണം നടത്തിയിരുന്നത് സുബേദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗവർണർ ഓഫ് പ്രൊവിൻസ് ആയിരുന്നു. ആ ആ പ്രൊവിൻസിലെ ഗവർണറായിരുന്നു ആ സുബ്ഹകളുടെ ഭരണ ചുമതല ഏറ്റെടുത്തിരുന്നത്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു? ഈ സുബ്ഹാസിനെ വീണ്ടും സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ ആയിട്ട് വിഭജിച്ചു, ഡിവൈഡ് ചെയ്തു. സർക്കാർ എന്ന് പറഞ്ഞിട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സുബ്ഹകളെ വീണ്ടും സർക്കാരായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സർക്കാരിൻ്റെ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് വരുന്നത് ഫൗജാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഫൗജാർ എന്ന് പറഞ്ഞ് ഭരണത്തവല്ലവനായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? സർക്കാരിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ടാക്സ്, ഒരു നികുതി പിരിവ് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിൽ ഒരു നികുതി പിരിവുകാരൻ, അതായത് ഒരു ടാക്സ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അമൽ ഗുസാർ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോൾ അതുകൂടാണ്ട് തന്നെ അവിടെ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, എൻ ടു എൻഷ്യർ ദ റൂൾ ഓഫ് ലോ, അതിനു വേണ്ടിയിട്ട് അവിടെ താനാസ് ഉണ്ടായിരുന്നു. സൈനിക സംഘങ്ങൾ തമ്പടിച്ചിരുന്ന താനാസ് ഉണ്ടായിരുന്നു. ആ താനാസിൻ്റെ ഭരണ ചുമതല താനേതർമാർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ സർക്കാരിൽ തന്നെ മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ഫൗജാർ എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാക്സ് ഓഫീസർ ഉണ്ടായിരുന്നു അമൽ ഗുസാർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ താനാസിനെ, സൈനിക സംഘങ്ങൾ തമ്പടിച്ചിരുന്ന താനാസ് ഉണ്ടായിരുന്നു. താനാസിനെ, താനാസിൻ്റെ ഭരണ ചുമതല ഏറ്റെടുത്തിരുന്നത് താനേദാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ,
എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ ദ റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഘട്ടങ്ങൾ പഠിച്ചു, സുബ്ബാസും പഠിച്ചു, സർക്കാരും പഠിച്ചു. ഇനി നെക്സ്റ്റ്, ഈ സർക്കാരിനെ അവർ വീണ്ടും വിഭജിച്ചു. എന്തായിട്ട്? പർഗാനാസ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജായിട്ട്, അതുപോലെ അവർ വീണ്ടും വിഭജിച്ചു സർക്കാരിനെ. അവർ വീണ്ടും പർഗാനകൾ എന്ന് പറയുന്ന വില്ലേജായിട്ട്, ഒരു കൂട്ടം വില്ലേജായിട്ട് അവർ വീണ്ടും വിഭജിച്ചു. ഓക്കെ, സർക്കാർ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് കോൾഡ് പർഗാനാസ്. പർഗാനാസാണ് ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആരാണ്? പർഗാനാസാണ്. അതായത് ഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് പർഗാനകൾ എന്ന് പറയുന്നത്. പർഗാനാസിനെ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ സുബ്ബാസിലെ പറഞ്ഞില്ലേ, ഗവർണർ ഓഫ് പ്രൊവിൻസ് ആണ് സുബൈദാർ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് സുബ്ബാസിനെ എന്താ പറഞ്ഞ അവരുടെ ഭരണചുമതല ഏറ്റെടുത്തിരുന്നത്. അവരാന്ന് പറഞ്ഞില്ലേ ഗവർണർ ഓഫ് പ്രൊവിൻസ് ആണ് ഏറ്റെടുത്തിരുന്നത്. ഈ ഗവർണർ ഓഫ് പ്രൊവിൻസിനെ നിയമിക്കുന്നത് അവിടുത്തെ ചക്രവർത്തിയാണ്, എംപറർ ആണ് അവിടുത്തെ ആരെ നിയമിക്കുന്നത്? ഗവർണർ ഓഫ് പ്രൊവിൻസിനെ. ആ പ്രൊവിൻസിലെ ഗവർണർമാരെ നിയമിച്ചിരുന്നത് ആരായിരുന്നു? അവിടുത്തെ ചക്രവർത്തി, അതായത് എംപറർ ആയിരുന്നു നിയമിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പർഗാനകളെ കുറിച്ച് പഠിക്കാം. പർഗാനകൾ, പർഗാനാസ് എന്ന് പറഞ്ഞ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടുത്തെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത് പർഗാനാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പർഗാനാസ് വെർ അണ്ടർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷിക്ദാർ ആൻഡ് ദർ വെർ ഓഫീസേഴ്സ് കോൾഡ് അമീൽ ടു ഹെൽപ്പ് ദം ഇൻ ദ ടാക്സ് കളക്ഷൻ. അതായത് പർഗാനകൾ ഷിക്ക്ദാർമാർ എന്ന് പറയും, ഷിക്ക്ദാർമാരുടെ ഭരണ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ പർഗാനകൾ ആരുടെ ഭരണ നിയന്ത്രണത്തിലായിരുന്നു? ഷിക്ക്ദാർമാരുടെ ഭരണ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അവരെ ഒരു നികുതി പിരിവിൽ, ഒരു ടാക്സ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, അതായത് നികുതി പിരിവിൽ സഹായിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് അമീൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ആരാ അമീൽ? അപ്പോൾ പർഗാനകളെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ഭരണ ചുമതല ഏറ്റെടുത്തിരുന്നത് ഷിക്ക്ദാർമാരായിരുന്നു. അപ്പോൾ അവരെ നികുതി പിരിവിൽ സഹായിച്ചിരുന്നത് ആരാണ്? അമീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്നുള്ളത്? അക്ബറിൻ്റെ കാലത്ത് 15 സുബ്ബകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ കാലത്ത് 20 സുബ്ബകളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും പ്രൊവിൻസുകളുണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. മുഗൾ ഭരണകാലത്ത് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട്, പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തെ, അവരുടെ കൺട്രീനെ സുബ്ബാസ് എന്ന് പറയുന്ന പ്രൊവിൻസായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സുബ്ബാസിൻ്റെ ഭരണ ചുമതല, അവരുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത് ഗവർണർ ഓഫ് പ്രൊവിൻസ് ആയിരുന്നു. അവരെ പറയുന്ന പേരാണ് സുബേദാർ എന്ന് പറയുന്നത്. അക്ബറിൻ്റെ കാലത്ത് 15 സുബ്ബകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ കാലത്ത് 20 സുബ്ബകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സുബ്ബാസിനെ വീണ്ടും അവരുടെ ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ സർക്കാരായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സർക്കാരിൻ്റെ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഫൗജാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ടാക്സ് ഓഫീസർ ഉണ്ടായിരുന്നു, അമൽ ഗുസാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ സൈനിക സംഘങ്ങൾ, തമ്പടിച്ചിരുന്ന താനകളുണ്ടായിരുന്നു. അവരുടെ എന്ത് വേണ്ടിയിട്ട്? റൂൾ ടു എൻഷുർ ദ റൂൾ ഓഫ് ലോ, അതായത് അവരുടെ എന്താ പറയുക, നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവിടെ തമ്പടിച്ചിരുന്ന സൈനിക സംഘങ്ങൾ, തമ്പടിച്ചിരുന്ന താനകളുണ്ടായിരുന്നു. ആ താനകളുടെ ഭരണ ചുമതല ആർക്കായിരുന്നു? താനേതർമാർക്കായിരുന്നു. ഓക്കെ, താനേതർമാർക്കായിരുന്നു. വീണ്ടും സർക്കാരിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? പർഗാനകൾ എന്ന് പറഞ്ഞ വില്ലേജായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പം ഈ പർഗാനകൾ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. പർഗാനകളെയാണ് ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പർഗാനകളുടെ ഭരണ ചുമതല ആർക്കായിരുന്നു? ഷിക്ക്ദാർമാർക്കായിരുന്നു. അതുപോലെ തന്നെ അവിടെ നികുതി പിരിക്കാൻ വേണ്ടി ടാക്സ് ഓഫീസറായിട്ട് അല്ലെങ്കിൽ ടാക്സ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഒരു അമീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ പർഗാനകളെ വീണ്ടും ഗ്രാമാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മുഗൾ ഭരണരീതി
എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ ഭരണ രീതിയിൽ നമുക്ക് ഈ ഒരു പിരമിഡ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചോളാം കേട്ടോ. നമ്മൾ മുഗൾ ഭരണ രീതിയെക്കുറിച്ച് പഠിച്ചു, ഇനി നമുക്ക് മുഗൾ റൂളിനെ കുറിച്ച് പഠിക്കാം, മുഗൾ ഭരണം പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇൻ 1526 ഇൻ ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വിച്ച് വാസ് ഹെൽഡ് ഇൻ പാനിപ്പത്ത് നിയർ ഡൽഹി, ബാബർ ദ റൂളർ ഓഫ് കാബൂൾ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ഹു വാസ് ദ റൂളർ ഓഫ് സുൽത്താനേറ്റ് ഓഫ് ഡൽഹി ആൻഡ് കൺക്വേർഡ് ഡൽഹി. കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന സുൽത്താനി ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. ഓക്കെ, ബാബർ സ്റ്റാർട്ടഡ് ഹിസ് റൂൾ ബേസ്ഡ് ഓൺ ഡൽഹി വിച്ച് വാസ് നോൺ ആസ് മുഗൾ എംപയർ. അതായത് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണമാണെന്ത്? മുഗൾ ഭരണം എന്ന് പറയുന്നത്. ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണമാണ് മുഗൾ ഭരണം. അതായത് കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന സുൽത്താനേറ്റ് ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ട് ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി ബാബർ എന്താ ഭരണം നടത്തി. അപ്പോൾ അങ്ങനെ ആ ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണമാണെന്ത്? മുഗൾ ഭരണം എന്ന് പറയുന്നത്. ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ആൻഡ് ഔറംഗസേബ് വേർ ദ മൊണാക്സ് ഓഫ് ദി മുഗൾ എംപയർ. ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എന്നിവരായിരുന്നു മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാർ. ദ റൂൾ ഓഫ് ദി മുഗൾ എംപയർ എക്സ്റ്റെൻഡഡ് ടു ദ മാക്സിമം പ്ലേസസ് ഡ്യൂറിങ് ദ റൂൾ ഓഫ് ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ കാലത്ത് മുഗൾ ഭരണം ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത്. ഓക്കെ, ഇദ്ദേഹത്തിന് ശേഷം മുഗൾ രാജവംശം ദുർബലമായി എന്നാണ് പറയുന്നത്. മുഗൾ എംപയർ വീക്കഡ് ആഫ്റ്റർ ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ കാലത്തോട് കൂടിയിട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് മുഗൾ ഭരണം വീക്കൻഡായി, അതായത് കഴിഞ്ഞു, അത് ദുർബലമായി പോയി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മുഗൾ റൂളിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അതായത് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് എബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ റൂൾ. അതായത് മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളെ കുറേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിലനിന്നിരുന്നത് ഏത് വ്യവസ്ഥതയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡൽ സൊസൈറ്റി സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അതായത് അവിടെ നിലനിന്നിരുന്നത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥതയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് മുഗൾ ഭരണകാലത്ത് അവിടെ നിലനിന്നിരുന്നത് എന്തായിരുന്നു? അവിടുത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥതയായിരുന്നു. ഓക്കെ, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റാറ്റസ്. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ വേജസ് ആൻഡ് ഇൻകം. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരനും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു നിന്നിരുന്നത്. ഓക്കെ, ഓഫ് ദി പീപ്പിൾ വെർ ഫാമേഴ്സ്. അവിടുത്തെ മിക്ക ആൾക്കാരും എന്തായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു, അതായത് കൃഷിക്കാരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അതായത് അവിടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു, അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ അച്ചീവ്മെൻറ്റ്സ് വേർ ദ ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ്. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ് വേർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടൈം. അതായത്
അവിടുത്തെ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. അതായത് നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ എന്നിവയൊക്കെ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഇൻ ഇ അക്ബാറി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. ദ ഫാമേഴ്സ് വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. അതായത് അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തമായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. ഓക്കെ, ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അതായത് മുഗൾ ഭരണകാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഒക്കെ ഉപയോഗം കാർഷിക മേഖലയെ കുറേ പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. കുറേയധികം വളർച്ച ഉണ്ടായിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക്, പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം. ഓക്കെ, ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. പേർഷ്യൻ വീലിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അതായത് ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ജലസേചനത്തിനായിട്ട്. ഇവിടെ ചിത്രം കണ്ടില്ലേ? അപ്പോൾ ഇതുപോലത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പേർഷ്യൻ വീല് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ജലസേചനത്തിന് വേണ്ടിയിട്ട് പേർഷ്യൻ വീൽസും അതുപോലെ കനാൽസൊക്കെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആക്സലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അതായത് വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഏത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്ത് എന്തിൻ്റെ ആയിരുന്നു? വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അപ്പോൾ അവിടെ ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? അവിടുത്തെ മെയിൻ എക്സ്പോർട്ട് കയറ്റുമതി ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? തുണിത്തരങ്ങളുണ്ട്, മസ്ലിം പട്ടുണ്ട്, അതുപോലെ പഞ്ചസാര, അരി, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന കയറ്റുമതി ഐറ്റംസ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് ഫോർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ച ഒരു സമയമായിരുന്നു ഈ സമയം. അതായത് മുഗൾ ഭരണകാലത്ത് ജലഗതാഗതം കൂടുതൽ പുരോഗതി കൈവരിച്ചിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെർ ധക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര. അതായത് അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, അക്കാലത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, അതുപോലെ ലാഹോർ, ആഗ്രയൊക്കെയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. അപ്പോൾ ഈ നഗരങ്ങൾ ഇപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിലാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ധാക്ക എവിടെയാണ്? ധാക്ക ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. അതുപോലെ ആഗ്ര ഇന്ത്യയിലാണ്. ഇത് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റിലും നോട്ട് ചെയ്തേക്കുക, നോട്ട് പുസ്തകത്തിലും നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. മുഗൾ സിറ്റീസും പ്രസൻറ്റ് കൺട്രീസും. മുഗൾ സിറ്റീസ് സൈഡിൽ ചെയ്ത് അപ്പോൾ അവിടെ ധാക്ക ബംഗ്ലാദേശിലാണ്. പ്രസൻറ്റ് കൺട്രി എവിടെയാണ്? ബംഗ്ലാദേശ്. മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ഇന്ത്യ, അതുപോലെ ആഗ്ര ഇന്ത്യ. നമ്മളിപ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വായിച്ചപ്പം കുറേ ആൾക്കാരുടെ കൃതികളിൽ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളിലൊക്കെ മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒരു പദസൂര്യം പോലെ, അതായത് ഒരു വേർഡ് വീല് പോലെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്യുക. വർക്ക്സ് ആൻഡ് ട്രാവലോഗ്. ഓക്കെ, അപ്പോൾ റാൽഫ് ഫിച്ച്, അബുൾ ഫസൽ, ടവർനിയർ, പിയർ ജെറിക്ക്, നിക്കോളോ മനൂക്കി, ഫ്രാനോയിസ്, ബെർണിയർ. അപ്പോൾ ഇവരുടെ യാത്രാവിവരണങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ കൃതികളിലൊക്കെയാണ് മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ പേരുകൾ നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതും നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ ഭരണകാലത്തെ, മുഗൾ പീരീഡിലെ കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക സമന്വയം. എങ്ങനെയാണ് മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക സമന്വയം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. By this time, India has transformed into a diverse place where Persian culture and India's own cultural tradition have merged with each other. അതായത് പേർഷ്യൻ സംസ്കാരവും ഇന്ത്യയുടേതായ തനത് സംസ്കാരവും സാംസ്കാരിക പാരമ്പര്യവും പരസ്പരം ഇഴുകിച്ചേർന്ന് മെർജ് ചെയ്തിട്ട് ഒരു വൈവിധ്യപൂർണമായ ഇടമായിട്ടാണ് ഈ കാലത്ത്, അതായത് മുഗൾ ഭരണകാലത്ത് അല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ മാറിയത്. പേർഷ്യൻ സംസ്കാരവും അതേപോലെ ഇന്ത്യയുടെ ഇറ്റ്സ് ഓൺ സംസ്കാരവും ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക പാരമ്പര്യവും കൂടിയിട്ട് മെർജ് ചെയ്തിട്ട് ഒരു വൈവിധ്യപൂർണമായ ഒരു ഇടമായിട്ട് ഇന്ത്യ മാറിയെന്ന് പറയാം നമുക്ക്. ഓക്കെ. നെക്സ്റ്റ്, മ്യൂസിക്, ഡാൻസ്, ആർക്കിടെക്ചർ, ക്യുസൈൻ, ബിലീവ്സ്, ലിറ്ററേച്ചർ, അഡ്മിനിസ്ട്രേഷൻ, ഓൾ വിറ്റ്നസ്ഡ് സച്ച് കൺവേർജൻസസ്. അതായത് സംഗീതം, നൃത്തം, വാസ്തുവിദ്യ, ഭക്ഷണശൈലി, വിശ്വാസങ്ങൾ, സാഹിത്യം, ഭരണം, ഇങ്ങനെ എല്ലാ മേഖലകളും ഇത്തരം കൂടിച്ചേരലുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവിടെ പേർഷ്യൻ സംസ്കാരവും അതുപോലെ ഇന്ത്യയുടെ ഓൺ ട്രഡീഷനും കൾച്ചർ ട്രഡീഷനും കൂടിയിട്ട് മെർജ് ചെയ്തിട്ട് ഒരു ഡൈവേഴ്സ് പ്ലേസായിട്ടാണ് ഇന്ത്യ മാറിയത് ഈ സമയത്ത്. അതുപോലെ തന്നെ ഈ മ്യൂസിക്, ഡാൻസ്, ആർക്കിടെക്ചർ, ക്യുസൈൻ, ബിലീവ്സ്, ലിറ്ററേച്ചർ, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഈ മേഖലകളിലൊക്കെ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. വി ക്യാൻ സീ ദാറ്റ് ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം, ലൈക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട് ആർ ദ ക്രൗൺ ജ്വൽസ് ഓഫ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ. അതായത് അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ട പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് ഏതൊക്കെ? താജ്മഹൽ, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളാണ്, ഒരു മകുട ഉദാഹരണങ്ങളെന്നൊക്കെ പറയാം. എന്താണ് ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? അവിടെ അക്കാലത്ത് ആ സമയത്ത് ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട താജ്മഹൽ, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട നിർമ്മിതികൾ. ഓക്കെ. വി ക്യാൻ സീ ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം, ലൈക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട് ആർ ദ ക്രൗൺ ജ്വൽസ് ഓഫ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ. സിമിലർലി, ഹിന്ദുസ്ഥാനി ഇൻ ദ ഫീൽഡ് ഓഫ് മ്യൂസിക് ആൻഡ് ഹിന്ദി ആൻഡ് പേർഷ്യൻ ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ വർ കമ്പൈൻഡ് ടു ഫോം എ ലാംഗ്വേജ് കോൾഡ് ഉർദു. അതായത് സംഗീത രംഗത്ത് ഹിന്ദുസ്ഥാനിയും സാഹിത്യരംഗത്ത് ഹിന്ദിയും പേർഷ്യനും ചേർന്നിട്ട് ഉറുദു എന്നൊരു ഭാഷയാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? സംഗീത രംഗത്ത് ഹിന്ദുസ്ഥാനിയും അതുപോലെ സാഹിത്യരംഗത്ത് ഹിന്ദിയും പേർഷ്യനും കൂടി ചേർന്നിട്ട് ഉറുദു എന്നൊരു ഭാഷയാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഡ്യൂറിങ് അക്ബേഴ്സ് ടൈം എ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഫങ്ഷനിങ് ടു ട്രാൻസ്ലേറ്റ് ഇമ്പോർട്ടൻ്റ് ലിറ്റററി വർക്ക്സ് ഇൻ ടു പേർഷ്യൻ. അതായത് അക്ബറിൻ്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട സാഹിത്യകൃതികൾ പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനായിട്ട് ഒരു വകുപ്പ് തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. മെനി ഇന്ത്യൻ വർക്ക്സ് ഇൻക്ലൂഡിംഗ് ലീലാവതി, മാത്തമാറ്റിക്സ്, രാജതരംഗിണി, രാമായണ, പഞ്ചതന്ത്ര വർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ. അതായത് ഇന്ത്യൻ കൃതികളായ ലീലാവതി, രാജതരംഗിണി, രാമായണം, പഞ്ചതന്ത്രം ഉൾപ്പെടെയുള്ള നിരവധി കൃതികൾ പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, സ്പൈസസ് വർ ആഡഡ് ടു ദ ഇന്ത്യൻ ഡയറ്റ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫുഡ് കൾച്ചർ ഓഫ് മുഗൾ പീരിയഡ്. അതായത് ഈ മുഗൾ ഭരണകാലത്ത് ഉണങ്ങിയ പഴങ്ങളും അതുപോലെ തന്നെ നട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ് ഒക്കെ ഇന്ത്യൻ ഭക്ഷണത്തിലേക്ക് വളരെയധികം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തിൻ്റെ സ്വാധീനം മൂലമാണ്? മുഗൾ കാലത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ സ്വാധീനം മൂലമായിരുന്നു ഇതൊക്കെ ഇന്ത്യൻ ഭക്ഷണത്തിലേക്ക്, ഇന്ത്യൻ ഫുഡിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ.
അപ്പം ഇതാണ് മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക സമന്വയം അഥവാ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഓഫ് മുഗൾ പീരിയഡ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇത്രേ എടുക്കുന്നുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ മുഗൾ ഭരണരീതിയെക്കുറിച്ച് പഠിച്ചു, അതുപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പഠിച്ചു, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ പഠിച്ചു. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വിജയനഗര റോള് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.